விண்வெளிக்கு மனிதர்களை அனுப்பும் ககன்யான் திட்டத்தின் சோதனை ஓட்டம் அக்டோபர் 21ஆம் தேதி நடைபெறும் என இஸ்ரோ தலைவர் சோம்நாத் தெரிவித்துள்ளார். மறைந்த வேளாண் விஞ்ஞானி எம் எஸ் சுவாமிநாதன் குடும்பத்தினரை சென்னையில் சந்தித்த சோம்நாத் தனது இரங்கலை தெரிவித்தார். பின்னர் செய்தியாளர்களிடம் பேசிய அவர், ஜனவரி மாதத்தில் ஆதித்யா L1 தனது இலக்கை அடையும் என கூறினார். நிலவில் உள்ள விக்ரம் லேண்டரை மீண்டும் செயல்பட வைக்கும் பணி தொடர்ந்து நடைபெறுகிறது என்றும் அவர் கூறினார். ககன்யான்റെ ടെസ്റ്റ് വെഹിക്കിളിൻ്റെ മിഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന 21ആം തീയതി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നമ്മൾ ഒരു ടെസ്റ്റ് വെഹിക്കിൾ മിഷൻ വിക്ഷേപിക്കും. അത് ഒരു അബോർട്ട് മിഷനാണ്, ക്രൂ എസ്കേപ്പ് സിസ്റ്റം ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ക്രൂവിന് അപകടം ഉണ്ടായാൽ അത് രക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ ഒരു ചെറിയ മറ്റൊരു റോക്കറ്റ് ഉപയോഗിച്ച് ഒരു ടെസ്റ്റ് വെഹിക്കിളിൻ്റെ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ വിക്ഷേപിക്കുന്നത്. ഈ ഒരു ശേഷം വീണ്ടും ഒരു 3 ഇതേപോലുള്ള വിക്ഷേപണങ്ങൾ വേണ്ടി വരും. അതുകൂടാതെ അൺമാൻഡ് വിക്ഷേപണങ്ങളും വേണം. അപ്പോൾ ഇതൊരു ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ഒരു ആദ്യ വിക്ഷേപണ പ്രവർത്തനമാണ്. തിരിച്ചു വരും, ക്രൂ മോഡിൽ നിന്ന് തിരിച്ചു വരും. പാരച്യൂട്ട് ഉപയോഗിച്ച് കടലിലെ ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ എത്തും. അവിടെ പോയി കപ്പൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോകും.